സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ പൂർണ്ണം. സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഒന്നാം ദിവസം പയ്യന്നൂരിൽ ഹർത്താലിന്റെ പ്രതീതിയായിരുന്നു. മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രികളും ഒഴികെ മറ്റെല്ലാം അടഞ്ഞുകിടന്നു. അപൂർവം സ്വകാര്യ വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും നിരത്തിലിറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വന്തമായി വാഹനമില്ലാത്ത യാത്രക്കാർ ഏറെ വളഞ്ഞു. സ്വകാര്യ ആശുപത്രികളുടെ ക്യാന്റീനുകളാണ് പലരും ഭക്ഷണത്തിനായി ആശ്രയിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ ടൌണിൽ പ്രകടനം നടന്നു. CATU, INTUC, AITUC തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളെല്ലാം പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ സംയുക്ത സമര സമിതി നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. CITU ചുമട്ടു തൊഴിലാളി മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ഭാഗം അംഗീകരിച്ചുകൊണ്ട് കൊടുത്ത നിവേദനത്തിൽ പറയുന്നത് നമുക്ക് കാണണം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ 99% തൊഴിലാളികളും പങ്കെടുക്കുന്ന ഒരു പോരാട്ടമാണ് ഈ നടക്കുന്ന സമരമെന്ന് കാണണം. ദേശീയ പണിമുടക്ക് ദിനത്തിൽ പഴയങ്ങാടിയിൽ രാവിലെ സംഘർഷാവസ്ഥ. സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞത് പോലീസ് ചോദ്യം ചെയ്തതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. രാവിലെ 10 മണിയോടെയാണ് പഴയങ്ങാടിയിൽ വാഹനങ്ങൾ തടഞ്ഞത്. നിരവധി ചരക്ക് ലോറികളെയും ടാക്സി വാഹനങ്ങളെയും സമരക്കാർ തടഞ്ഞു. പഴയങ്ങാടി CI ME രാജഗോപാലും സംഘവും സ്ഥലത്തെത്തി. സമരക്കാർ തടഞ്ഞ വാഹനങ്ങൾ പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. സമരക്കാർ പോലീസിനെ ചോദ്യം ചെയ്തതാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു മണിക്കൂറോളം സംഘർഷാവസ്ഥ ഉണ്ടായി. സംയുക്ത സമരസമിതി നേതാവ് IV ശിവരാമന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞത്. സമരവുമായി സഹകരിക്കാത്ത വാഹനങ്ങൾ തടയുമെന്നത് സംയുക്ത സമരസമിതി തീരുമാനമാണെന്ന് IV ശിവരാമൻ പറഞ്ഞു. ഇവിടെ മാത്രം എന്ന നിലയിൽ ഞങ്ങളോട് ചില റിക്വസ്റ്റ് നടത്തുകയുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. അത് സംസ്ഥാന കമ്മിറ്റിക്കായാലും ജില്ലാ കമ്മിറ്റിക്കായാലും ഏരിയ കമ്മിറ്റിക്കായാലും മറ്റെല്ലാ കമ്മിറ്റികൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇതുവഴി കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും, പ്രൈവറ്റ് വാഹനങ്ങൾ തടയുന്നില്ല, മറ്റെല്ലാ വാഹനങ്ങളും തടയാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ മേലെ ഉറച്ചു തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മുടെ സംയുക്ത സമരസമിതി യോഗം ചേർന്നെടുത്തിട്ടുള്ള തീരുമാനം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
തൊഴിൽ നിയമ ഭേദഗതി നിയമം റദ്ദു ചെയ്യുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക, എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള എക്സൈസ് തീരുവ വെട്ടിക്കുറക്കുക, തുല്യജോലിക്ക് തുല്യവേതനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി പിലാത്തറയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ സോവിയറ്റ് യൂണിയന്റെ മാതൃകയിൽ ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ പൊതുമേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു വികസന തന്ത്രമാണ് മുന്നോട്ടേക്ക് വെച്ചത്. സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, CM വേണുഗോപാലൻ, AV രവീന്ദ്രൻ, MV രാജീവൻ, P കുഞ്ഞിക്കണ്ണൻ, V രമേശൻ, M രവീന്ദ്രൻ, VV പ്രീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ പ്രകടനവും തൊഴിലാളി കൂട്ടായ്മയും സംഘടിപ്പിച്ചു. പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ടൌണിൽ നൂറുകണക്കിന് തൊഴിലാളികൾ സമരപന്തലിലെത്തി. തൊഴിൽ നിയമ ഭേദഗതി നിയമം റദ്ദു ചെയ്യുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക, എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള എക്സൈസ് തീരുവ വെട്ടിക്കുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. അജിത് തൈക്കിൽ അധ്യക്ഷത വഹിച്ചു. VV കൃഷ്ണൻ, M ഗംഗാധരൻ, K ശ്രീധരൻ, AG ബഷീർ, സി ബാലകൃഷ്ണൻ, TP ഉഷ, സന്തോഷ് ചാലിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേന്ദ്ര സർക്കാരിനെതിരെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ 48 മണിക്കൂർ പണിമുടക്ക് മലയോരത്തും ബാധിച്ചു. ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. പണിമുടക്കിയ തൊഴിലാളികൾ ടൌണിൽ പ്രകടനം നടത്തി. മലയോര മേഖലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC, ഓട്ടോ ടാക്സി സർവീസുകൾ ഉൾപ്പെടെ പൊതുഗതാഗതം പൂർണ്ണമായും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യാപാര മേഖലയും അടഞ്ഞുകിടക്കുകയാണ്. നിരത്തിൽ അപൂർവം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. ആശുപത്രി, പാൽ, പത്രം തുടങ്ങിയ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ഷോപ്പുകളിൽ പരിമിത എണ്ണം മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. യാത്രാ സൌകര്യം ഇല്ലാത്തത് കാരണം കാർഷിക വിളകൾ വിറ്റഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. ഇത് കർഷകരെയും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചു. അതേസമയം പണിമുടക്ക് സംബന്ധിച്ച് മലയോരത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തെളിനീരൊഴുകും നവകേരളം പദ്ധതിക്ക് ജില്ലയിൽ പ്രവർത്തനം തുടക്കമായി. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവൃത്തി ചെറുതാഴം രാമപുരം പുഴയിൽ നടത്തുന്നതിനായി ഗുണഭോക്താക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ജനകീയ കൺവെൻഷൻ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നദികൾക്കും ഓരോ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈയൊരു അടുത്ത ഒരു വർഷകാലത്തിന് മുമ്പ് ആ പുഴയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പഠിക്കാനാണ്. നമ്മുടെ ജില്ലയിലും ഇതുപോലെ നമ്മൾ നിശ്ചയിക്കപ്പെട്ട പുഴകളെ സംബന്ധിച്ച് പഠിക്കുകയും മണൽ, അതായത് ചളികൾ പ്രത്യേകിച്ച് നീക്കം ചെയ്യേണ്ട പ്രദേശങ്ങൾ ഏതാണ് എന്ന് പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പുഴയിൽ മണ്ണും ചെളിയും നിറയുകയും മാലിന്യ നിക്ഷേപത്താൽ നീരൊഴുക്ക് നിലച്ചു പോവുകയും ചെയ്തതിനാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം, കൃഷിക്കാവശ്യമായ ജലക്ഷാമം, കുടിവെള്ള പ്രയാസം, ഉപ്പുവെള്ളം കയറൽ തുടങ്ങി നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ് ജനങ്ങൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രാമപുരം പുഴ സംരക്ഷിക്കുന്നതിനായി DPR തയ്യാറാക്കുന്നതിനായി ബഡ്ജറ്റിൽ 10 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. ചെറുതാഴം, ഏഴോം, മാടായി പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ രാമപുരം പുഴ ശുചീകരിക്കാനും ആഴം കൂട്ടി അരികു സംരക്ഷണത്തിനും ഇറിഗേഷൻ വകുപ്പ് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പുഴയിലേക്ക് പ്രവേശിക്കുന്ന കൈത്തോടുകൾ വൃത്തിയാക്കുന്നതിനും കുണ്ടം പാലം നിർമ്മിക്കുകയും ചെയ്താൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനും കൃഷി അഭിവൃദ്ധിപ്പെടുത്താനും കഴിയും. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ കൺവെൻഷനിൽ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എം ശ്രീധരൻ ചെയർമാനും വി രമേശൻ കൺവീനറുമായ കമ്മിറ്റിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജോലിത്തിരക്കുകൾക്ക് ഒരു ഇടവേള കിട്ടിയപ്പോൾ അത് ആസ്വാദ്യകരമാക്കുകയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ. ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ കുട്ടിയും കോലും കളിക്കാൻ എത്തിയവരാണ് 20-ഓളം വരുന്ന ഈ അതിഥി തൊഴിലാളികൾ. രാവിലെ തുടങ്ങിയ കളിക്ക് നട്ടുച്ചയായിട്ടും ആവേശത്തിന് കുറവൊന്നുമില്ല.
ഒരു കാലത്ത് ഗ്രാമീണ ജനതയുടെ പ്രധാന കായിക വിനോദം ആയിരുന്നു ക്രിക്കറ്റിനോട് ഏറെ സാമ്യമുള്ള കുട്ടിയും കോലും. ഇതിന് ഗില്ലിദണ്ഡ എന്നാണ് ഇവർ വിളിക്കുന്നത്. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും വെൽഡിംഗ്, മുടിവെട്ട്, ഇറച്ചിവെട്ട് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജോലിയിൽ ഏർപ്പെടുന്നവരാണ് ഈ ചെറുപ്പക്കാർ. മിക്ക ദിവസങ്ങളിലും അതിരാവിലെ തുടങ്ങുന്ന ജോലി രാത്രി ഏറെ വൈകിയാണ് അവസാനിക്കുന്നത്. അതിനിടെയാണ് രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്ക് വന്നു കിട്ടിയത്. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ അവധി ദിനത്തെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ഈ കായിക താരങ്ങൾ. ജുനൈദ്, ഫൈസൻ, മുഹ്സിൻ, നദീം, രാജ, അസീം, ഷാരൂഖ്, സലീം എന്നിവരാണ് കളിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഏകദേശം 2500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഗ്രാമീണ കായിക വിനോദമാണ് ഗില്ലിദണ്ഡ എന്ന നമ്മുടെ കുട്ടിയും കോലും. ദക്ഷിണേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഇന്നും ഈ കായിക വിനോദം ഏറെ സജീവമാണ്. എന്നാൽ പുതിയ കാലത്തിന്റെ കുത്തൊഴുക്കിൽ മലയാളികളുടെ കായിക ശീലങ്ങളിൽ നിന്നും കുട്ടിയും കോലും പണ്ടേ പടിയിറങ്ങിയിട്ടുണ്ട്. കാലങ്ങൾക്കിപ്പുറം ഈ അതിഥി തൊഴിലാളികളിലൂടെയെങ്കിലും ഈ കായിക വിനോദം വീണ്ടും തിരിച്ചു വരട്ടെ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ദേശീയ പണിമുടക്ക് കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വലയുന്ന തെരുവ് ജീവിതങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി മാതൃകയാവുകയാണ് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ പ്രവർത്തകർ. പ്രവർത്തനോദ്ഘാടനം DCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ് നിർവഹിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ പണിമുടക്ക് കാരണം ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വലയുന്ന തെരുവ് ജീവിതങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകി മാതൃകയാവുകയാണ് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ പ്രവർത്തകർ. പയ്യന്നൂർ നഗരസഭാ കൌൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ എ രൂപേഷിന്റെ നേതൃത്വത്തിലാണ് പയ്യന്നൂർ ടൌണിന്റെ വിവിധ മേഖലകളിൽ ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് സഹായമെത്തിയത്. ഒട്ടേറെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ജയ്ഹിന്ദ് പയ്യന്നൂർ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രവർത്തനോദ്ഘാടനം DCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ് നിർവഹിച്ചു. ജയ്ഹിന്ദ് പ്രവർത്തകരായ പ്രശാന്ത് കോറോം, നവനീത് നാരായണൻ, CK വിനോദ്, സുബീഷ് കാമ്പ്രത്ത്, പി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. PKS സ്മാർഡായി ഏരിയ സമ്മേളനം മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ടൂരിൽ ചെറുതാഴം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന PKS സ്മാർഡായി ഏരിയ സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള ഒരു വീതം ഇന്ന് ഒരു വിദൂര സ്വപ്നമായി നമ്മുടെ രാജ്യം നിൽക്കുകയാണ്. രാജ്യത്തിന്റെ പോപ്പുലേഷൻ 30%. നമ്മുടെ ബജറ്റിൽ പോലും SC ST വിഭാഗത്തിന് ഉന്നമനത്തിന് വേണ്ടി ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു ബജറ്റ് അലോക്കേഷൻ, ബജറ്റ് വിഹിതം മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നു. കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, AV രവീന്ദ്രൻ, എ സുനിൽകുമാർ, PP ഗംഗാധരൻ, ഷൈൻ, MT നളിനി, കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വലിയപറമ്പ് KGM സ്പോർട്സ് ക്ലബ്ബ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പുരുഷ വനിത ഡേ നൈറ്റ് യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് PP ഹബീബ് റഹ്മാൻ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകി. ഏത് പ്രദേശത്തെ സ്പോർട്സ് ക്ലബ്ബുകളും അതാത് പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള മത്സരങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അത് എല്ലാ തരത്തിലും സഹായവും സഹകരണവും പിൻബലവും ഏകാൻ സ്പോർട്സ് കൌൺസിൽ തയ്യാറാകുന്നുള്ളതാണ്. വിഭാഗത്തിൽ ചന്തു ഓഫീസർ വോളി അക്കാദമി കിനാവൂറോടെ ഇരട്ട കിരീടം നേടി. വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ചന്തു ഓഫീസർ മെമ്മോറിയൽ ക്ലബ്ബും മൂന്നാം സ്ഥാനം റെഡ് സ്റ്റാർ ചെറിയാക്കരയും കരസ്ഥമാക്കി. പുരുഷ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നാരായണ സ്പോർട്സ് ക്ലബ്ബ് കൊടക്കാടും മൂന്നാം സ്ഥാനം റെഡ് സ്റ്റാർ ചെറിയാക്കരയും നേടി. സമാപന സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് PP ഹബീബ് റഹ്മാൻ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും നൽകി. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ C കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം K മധുസൂദനൻ മാസ്റ്റർ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് A മുകുന്ദൻ, VM ബാലൻ മാസ്റ്റർ, PP ഷൈമേഷ്, PP ബാലകൃഷ്ണൻ, C രാജു, TK അനിൽകുമാർ, EK ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുച്ചക്രവാഹനം വിതരണം ചെയ്തു. MVijin MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു.
2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുച്ചക്രവാഹനം വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. കുഞ്ഞുമംഗലം പഞ്ചായത്ത് ഇവിടെ നേതൃത്വം കൊടുക്കുന്നു. നിലവിൽ കുഞ്ഞുമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിൽ പദ്ധതി വിഹിതം അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിൽ ഇപ്പോൾ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും സംസ്ഥാനത്ത് 34 സ്ഥാനത്തും നിൽക്കുന്ന പഞ്ചായത്താണ് കുഞ്ഞുമംഗലം പഞ്ചായത്ത്. നമുക്കത് പൂർണ്ണമായി 100% വിനിയോഗിച്ചുകൊണ്ട് ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്തായി കുഞ്ഞുമംഗലത്തിനെ മാറ്റാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു ബില്ല് പിടിച്ച പ്രവർത്തനമാണ് 30 March കൊടുത്ത് ഇതിൻ്റെ ബില്ല് കൂടി സബ്മിറ്റ് ചെയ്യാനുള്ള പ്രവർത്തനത്തിലാണ് ഭരണസമിതി ഇവിടുത്തെ ജീവനക്കാരുമെല്ലാം ചേർന്നുകൊണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കേശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുള്ളൻപനിയെ ഭയന്ന് കൃഷിയിറക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് മാട്ടൂൽ മേഖലയിലെ തണ്ണിമത്തൻ കർഷകർ. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന മുള്ളൻപന്നികൾ കായ്കൾ നശിപ്പിക്കുകയാണ്. തണ്ണിമത്തൻ കൃഷിക്ക് തിരിച്ചടിയായി മാട്ടൂലിൽ മുള്ളൻപന്നികളുടെ ശല്യം. മാട്ടൂൽ കാക്കാടൻചാൽ, മാട്ടൂൽ സൗത്ത് എന്നിവിടങ്ങളിലാണ് മുള്ളൻപന്നി കൃഷി നശിപ്പിക്കുന്നത്. പഴയ തുണി കൊണ്ട് മറച്ചും ഗിൽട്ട് പേപ്പർ കെട്ടി മറയുണ്ടാക്കിയിട്ടും കൃഷി ചെയ്തു നോക്കിയെങ്കിലും മുള്ളൻപന്നി ശല്യത്തിന് കുറവൊന്നുമില്ല. നമ്മുടെ ഇത് വത്തക്ക വണ്ണം വെക്കുന്ന മൂപ്പ് എത്തുന്ന തന്നെ ഓരോ ഒരു ദിവസം തന്നെ ഒരു 5-8 തിന്നുതിരിക്കുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഡെയിലി വന്ന് ഞാൻ നശിപ്പിക്കുന്നു. പക്ഷെ വള്ളിക്കൊന്നും നശിപ്പിക്കുന്നില്ല, കായ് മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർഷകർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരം ഇത്തരം ജീവികളെ പിടികൂടുന്നതും ആക്രമിക്കുന്നതും കൊല്ലുന്നതും കടുത്ത ശിക്ഷ നൽകുന്ന കുറ്റമാണ്. അതിനാൽ തന്നെ നാട്ടിൽ വിഹരിക്കുന്ന മുള്ളൻപന്നികളെ കെണിവച്ച് പിടിച്ച് വനപാലകർക്ക് ഏൽപ്പിക്കാമെന്നു കരുതിയാൽ ഇങ്ങനെ പിടിക്കുന്നതും കുറ്റകരം തന്നെ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് കർഷകർ. മുള്ളൻപന്നിയെ തുരത്താൻ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിച്ച് കൃഷിയും കർഷകരെയും സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുക്കുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ക്ഷേത്ര ചിറക്കും. എന്നാൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും ചിറയെ മലിനമാക്കുമ്പോൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. 4.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ ഏറെ പ്രസിദ്ധമാണ്. വലുപ്പം കൊണ്ട് ചിറക്കൽ ചിറയാണ് വലുതെങ്കിലും കെട്ടുറപ്പ് കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും ശുദ്ധജല സംഭരണിയായ ചെറുകുന്ന് ചിറ തന്നെയാണ് മുന്നിൽ. അടിഭാഗത്ത് ചിരട്ടപാകിയാണ് കരിങ്കൽ പടവുകൾ നിർമ്മിച്ചത് എന്ന പ്രത്യേകതയും ഈ ചിറയ്ക്കുണ്ട്. എന്നാൽ ഇപ്പോൾ രാത്രികാലങ്ങളിൽ ഇവിടെ തമ്പടിക്കുന്ന മദ്യപർ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ചിറയിലേക്ക് വലിച്ചെറിഞ്ഞ് ചിറയെ മലീമസമാക്കുകയാണ്. ഉത്സവ സമയങ്ങളിൽ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്നതിനായി മാലിന്യ പെട്ടികൾ സ്ഥാപിക്കാറുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് പതിവ് തന്നെയാണ്. ചിറ ശുചീകരിച്ചപ്പോൾ കിട്ടിയത് ചാക്കുകണക്കിന് മദ്യക്കുപ്പികളാണ്. ചെറുകുന്ന് അമ്പലത്തിലെ ക്ഷേത്രച്ചിറ ഏക്കറണക്കിന് വ്യാപിച്ചിടക്കുന്ന ക്ഷേത്രച്ചിറയാണ്. ഇത് സംരക്ഷിക്കാൻ അതിന് പറ്റിയ സംഘാടകരായുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടിയിട്ട് നല്ല വൃത്തിയായി സൂക്ഷിക്കണം. നല്ല ഉപകാരപ്രദമാണ്. ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള കുറേ കച്ചറകളെല്ലാം എടുത്ത് അതെല്ലാം കൃത്യമായിട്ട് അടക്കാൻ ഇടലുണ്ട്. അതെല്ലാം സംരക്ഷിക്കാൻ നല്ലതായിരുന്നു. ചെറിയ നമ്മളിൽ ചെറുപ്പത്തെ കാണുന്ന ചെറിയാണ് അത്. പിന്നെ ഭക്തജനങ്ങൾ ഈ ശുദ്ധജലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മറ്റുള്ള കിണറിലെല്ലാം നല്ല വെള്ളം കിട്ടുന്നത്. പിന്നെ അതുകൊണ്ട് അത് മാലിന്യങ്ങൾ ഒഴിവായിട്ട് നല്ല രീതിയിൽ ശുദ്ധീകരിച്ചിട്ട് മുന്നോട്ട് പോകണം. ചിറ സംരക്ഷിക്കാനായി നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും ഇവിടെ നടപ്പായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മാടായിപ്പാറ PWD റെസ്റ്റ് ഹൌസ് റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് മിറർ സ്ഥാപിച്ചു. പഴയങ്ങാടി CI MI രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ PWD റെസ്റ്റ് ഹൌസ് റോഡ് ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ പതിവായതിനെ തുടർന്ന് പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് മിറർ സ്ഥാപിച്ചു. പഴയങ്ങാടി CI MI രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഈ വളവ് തിരിവ് മറ്റു റോഡുകളിൽ നിന്ന് വരുന്ന വണ്ടി കാണാതിരിക്കുക തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങളിൽ കൂടെയാണ് റോഡപകടങ്ങൾ മിക്കവാറും സംഭവിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ജംഗ്ഷനിൽ മാടായിപ്പാറ ജംഗ്ഷനിൽ ഇത്തരമൊരു
മിറർ സ്ഥാപിച്ചാൽ നമുക്കറിയാം ഈ താഴെന്ന് വരുന്ന ഭാഗം നമ്മുടെ അടായി കോളേജ് വരുന്ന ഭാഗം അതുപോലെ കാണാനും വളരെയധികം ആക്സിഡൻറ്റ് കുറക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. റോട്ടറി പ്രസിഡന്റ് എം ശ്രീജു അധ്യക്ഷത വഹിച്ചു. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി, കെ വി മനോജ്, ഹരീഷ് കക്കീൽ, സി ടി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാല പ്രവർത്തകർക്ക് സംഘടിപ്പിച്ച ത്രിദിന പരിശീലന പരിപാടി പൈനൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിൽ സമാപിച്ചു. സമാപന സമ്മേളനം ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ആകർഷിക്കാം, അതുപോലെ തന്നെ അവർക്ക് ബൂസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു രസതന്ത്ര ശില്പശാലകളിലൊക്കെ പോസ്റ്ററുകൾ. മാർച്ച് 1 മുതൽ 26 വരെ വിവിധ ബാച്ചുകളിലായാണ് ലൈബ്രറി പ്രവർത്തകർക്ക് പരിശീലനം നൽകിയത്. 500 പ്രവർത്തകരാണ് ലൈബ്രറി ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് പരിശീലനം നേടിയത്. സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വൈ വി സുകുമാരൻ മാസ്റ്റർ, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കെ വി പത്മനാഭൻ, നേതൃസമിതി കൺവീനർമാരായ വി പി രാജൻ, ഭാസ്കരൻ, അച്യുതൻ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പണിമുടക്ക് ദിനത്തിലും സേവന സന്നദ്ധരായി കണ്ണപുരം റോട്ടറി. പാതയോരങ്ങൾ ശുചീകരിച്ചും ചെടികൾ നട്ടുപിടിപ്പിച്ചുമാണ് റോട്ടറി പ്രവർത്തകർ മാതൃകയായത്. ദ്വിദിന പണിമുടക്ക് ദിനത്തിലും കർമ്മനിരതരായിരിക്കുകയാണ് കണ്ണപുരം റോട്ടറി പ്രവർത്തകർ. കണ്ണപുരം റോട്ടറിയും കണ്ണപുരം ഗ്രാമപഞ്ചായത്തും നടപ്പാക്കുന്ന പാതയോര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുകുന്ന് ബോയ്സ് സ്കൂളിന് മുന്നിൽ വിവിധ നിറങ്ങളിലുള്ള ധാരാളം മരളിച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. പണിമുടക്ക് ദിനത്തിൽ ഈ പൂച്ചെടികൾക്ക് വെള്ളമൊഴിച്ച് പരിപാലിക്കുകയും സംരക്ഷണ വേലികൾ തീർക്കുകയും പാതയോരങ്ങൾ ശുചീകരിക്കുകയും ചെയ്തു. പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാതയോരം വൃത്തിയാക്കുകയും ചെടികളിൽ വെള്ളം നനക്കുകയും ആ ചെടിയുടെ ചുറ്റും അടിച്ചു വാരി വൃത്തിയാക്കി കച്ചറയൊക്കെ കളഞ്ഞിരിക്കുന്നതാണ്. നിയുക്ത പ്രസിഡന്റ് സി അബ്ദുൽ സലാം, എം പി വിജയൻ, പ്രസിഡന്റ് സുമേഷ് സി കെ, സെക്രട്ടറി പി പി സുരേന്ദ്രൻ, സുലോചന എൻ വി, മുൻ പ്രസിഡന്റ് നികേഷ് കാക്കാമണി, എസ് സി രാജൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കരിവെള്ളൂർ ശ്രീ പലിയേരി തറവാട് പെരുങ്കളിയാട്ട മഹോത്സവം 1, 2, 3 തീയതികളിൽ നടക്കും. പെരുങ്കളിയാട്ടം വിജയിപ്പിക്കുന്നതിനുവേണ്ടി സംഘാടക സമിതി യോഗം പലിയേരി തറവാട്ടിൽ നടന്നു. 100 സംവത്സരങ്ങൾക്ക് ശേഷം കരിവെള്ളൂർ പലിയേരി തറവാട്ടിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. 1, 2, 3 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുക. 40 തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ പെരുങ്കളിയാട്ടത്തിനുണ്ട്. സംഘാടക സമിതി യോഗത്തിൽ പി ഗോപാലകൃഷ്ണൻ, പി വി നാരായണൻ മാസ്റ്റർ, ഡോക്ടർ വൈശാഖ്, സുനിൽകുമാർ എം വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രക്ഷാധികാരികളായി പി വി കുഞ്ഞിരാമൻ നായരെയും ജനറൽ കൺവീനറായി പി വി ശശികുമാറിനെയും ചെയർമാനായി വി തമ്പാനെയും ജോയിന്റ് കൺവീനറായി പി വി ശ്രീധരനെയും വർക്കിംഗ് ചെയർമാനായി പി വി സുകുമാറിനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.